ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടി കളറാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് വീട്ടി കളർ ചെയ്യാൻ കിട്ടുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ ഇത് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അലുമിനിയം കബോർഡും അതുപോലെ പ്രൊഫൈൽ വാർഡ്രോബ്സൊക്കെ വന്നതോടുകൂടിയിട്ട് ഈ വീട്ടി കളറിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ കുറവാണ്. അപ്പോൾ ഈ ഡോറുകളും കാര്യങ്ങളൊക്കെ ആളുകൾ തേക്കിൻ്റെ കളറാണ് ഇപ്പോൾ കൂടുതലും ചെയ്യാറ്. അപ്പോൾ പഴയ ഒരു റെഡിഷ് കളറൊക്കെ അടിച്ചിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ചെതലൊക്കെ പിടിച്ചു പോയ ഒരു കട്ടിലയാണ് ഈ കാണുന്നത്. ഇത് കാർപ്പൻ്റർ വന്നിട്ട് പറഞ്ഞു ഇത് മാറ്റണം, ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാർപ്പൻ്റർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ കാർപ്പൻ്റർ ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ ഇത് നമ്മുടെ സുഹൃത്ത് എടുത്ത് ഉദയനും അതുപോലെ സുധിയും രഞ്ജിത്തും ഒക്കെ കൂടി ഇതിനെ ഒരു പരുവാക്കി വീട്ടിയാക്കി മാറ്റാൻ ഉള്ള വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിന് ബേസ് കോട്ടടിച്ച് ഇതിൻ്റെ ആ പൊത്തും ചതിൽ പിടിച്ച ഭാഗങ്ങളൊക്കെ കെമിക്കലൊക്കെ ചെയ്ത് അടച്ച് അടിപൊളിയാക്കിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ചതിൽ പിടിച്ച് മാറ്റണമെന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു കട്ടില മാറ്റണമെങ്കിൽ നല്ല ഒരു ക്യാഷ് ചിലവാക്കേണ്ടി വരും. കാരണം നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ വലിപ്പം. അത്യാവശ്യത്തിലധികം വലിപ്പമുള്ള ഒരു കട്ടിലയാണ്, അതും ഈ ഡിസൈനും. അപ്പോൾ ഇത് ഒരെണ്ണം പുതിയത് ഉണ്ടാക്കി വരണമെങ്കിൽ ഇങ്ങനത്തെ വീട് പണിത ആളുകൾക്കോ അല്ലെങ്കിൽ ഈ വീടിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കോ അറിയാം എത്ര എക്സ്പെൻസ് വരുന്നുള്ളത്. അപ്പോൾ ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പാക്കിങ്ങൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് കാലമൊക്കെ നിൽക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിനെ ഒരു വീട്ടിൽ ഫീലിലോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അധികം എക്സ്പെൻസും ആവാത്ത രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിൻ്റെ വരയൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു നാല് ജനൽ പാളിയും അതുപോലെ ഈ ഡബിൾ ഡോറും ഈ ഇത്ര വലിയൊരു കട്ടിലയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് വിടുകയാണ്. കാരണം വീട്ടിൽ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. കാരണം വര കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നുള്ള ഒരു സംഭവം ഒരിക്കലും വീട്ടിൽ വരാറില്ല. കാരണം ഇപ്പോൾ ഈ വരയ്ക്കുന്ന സംഭവത്തിൽ വീട്ടിൽ ആളുകൾക്ക് കുറയാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് വീട്ടിൽ കളർ വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വെറുതെ കോട്ടൺ വേസ്റ്റ് എടുത്ത് ഇങ്ങനെ വലിച്ച് ഒരു ലൈനാക്കി ഇടും. കാരണം വീട്ടിൽ എന്ത് വന്നാലും സ്റ്റേ അത് ഒരു ഫിനിഷിങ് കൊട്ട് ചെയ്യുമ്പോൾ അതിനൊരു കറുത്ത കളർത്ത കളറായതുകൊണ്ട് തന്നെ അതത്ര അട്രാക്റ്റ് ചെയ്ത് കാണില്ല. പിന്നെ അതിനത്ര എന്താ പറയുക, നമുക്ക് വാല്യൂ കൊടുക്കുന്നില്ല ആളുകൾ വരയ്ക്ക്. വീട്ടിൽ ആ കളറിനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ആർക്കും വരച്ച് വയ്ക്കാം. അതിനൊരു നല്ല ഫിനിഷിങ്ങിൽ വര വേണം എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ വരയുടെ ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ വീട്ടിൽ. പിന്നെ എപ്പോഴും വീട്ടിൽ വരയ്ക്കുമ്പോൾ കുറച്ച് വണ്ണം കൂടിയ വരകൾ വരയ്ക്കുക. എന്നുവെച്ചാൽ ചെറിയ ലൈനുകളൊക്കെ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് കാണില്ല. കുറച്ച് തടി കൂടിയ വരകളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. പിന്നെ നമ്മുടെ കളറിങ് ഈ വീട്ടിലുള്ള ആളുകൾക്ക് ഇതൊരു ചെറിയ റെഡിഷ് കളർ പോലത്തെ കളറിലേക്ക് കിട്ടണം. ആ പഴയതൊരു ഭയങ്കരമായ റെഡായിരുന്നു, പക്ഷേ അത്ര റെഡില്ല, നമ്മളൊരു ചെറിയ റെഡാണ് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ബേസ് അടിച്ചിരിക്കുന്നത് ഓയിൽ പ്രൈമറാണ്, SD ഓയിൽ പ്രൈമർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കാരണം ഏറ്റവും ലോക്കലായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബേസ് എന്ന് പറയുന്നത് ഓയിൽ പ്രൈമറാണ്. എന്നുവെച്ചാൽ അതിന് താഴോട്ട് ഏറ്റവും ലോക്കലായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം പല മെത്തേഡുകളും ഉണ്ട്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓയിൽ പ്രൈമർ അടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ജനൽ പാളികളാണ് ഈ വരച്ചിരിക്കുന്നത്. സംഭവത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കുറേ വരകളൊക്കെ ഉള്ളത് പോലെ തോന്നും, പക്ഷേ വീട്ടിലേക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ വരകളൊക്കെ വരച്ച് വെക്കാം, അതിലൊരു പ്രശ്നമില്ല. കാരണം അത് ആ സ്റ്റെയിനിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇതിൽ തെളിഞ്ഞ് കാണണമെങ്കിൽ കുറേ വരകൾ വേണം.